ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ എൻ ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന സെറ്റാണ്, രണ്ടെണ്ണം കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് ഇനി ഇത് കിറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക അടിയിൽ. അപ്പം ഞാൻ അതിന് ഇത് കിറ്റും ആക്കി നിങ്ങൾക്ക് തരാം. ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗ്ലാസ് ബീഡ്സാണ്, അതേപോലെ പേസ്റ്റൽ ബീഡ്സും നോർമൽ ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഉണ്ടാക്കുന്ന രണ്ട് ഹെയർ ബോ, രണ്ട് മാല, രണ്ട് വള, അതേപോലെ രണ്ട് അലിഗേറ്റർ ക്ലിപ്പ് ഡിസൈൻസാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഗ്ലാസ് ബീഡ്സ് നമ്മുടെ വളയിൽ കയറുള്ളൂ പൊട്ടിക്കുന്നതിൽ. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറ്റിയാണ്, ഗ്ലാസ് ബീഡ്സാണ് കയറ്റിയേക്കുന്നത്. ഇതിൽ നമ്മുടെ പേസ്റ്റൽ ബീഡ്സോ നോർമൽ ബീഡ്സോ കയറത്തില്ല. അപ്പോൾ നമുക്ക് ഗ്ലാസ് ബീഡ്സ് തന്നെ വേണം ഈ ഡിസൈൻ ചെയ്യാൻ. അതേപോലെ തന്നെ ഇതിന് തന്നെ സെയിമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കളേഴ്സ് ബീഡ്സുകളും നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ആ മാലയ്ക്കൊക്കെ അത് തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്നത്. ഇതിൽ ഞാൻ വൈറ്റ് ബീഡും അതേപോലെ ആ ഒരു ബീഡിന് ചേരുന്ന കളറിലുള്ള തന്നെ 6mm ബീഡാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതും 6, 4, 3 ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. മാലയുടെ സൈഡ് ചെറുത് മുതൽ വലുതാക്കണമെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ എൻഡ് ബീഡ് ക്രിസ്റ്റൽ ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന 6mm രണ്ട് പാക്കറ്റും അതേപോലെ നോർമൽ ബീഡ്സ് രണ്ട് പാക്കറ്റാണ്. അപ്പം നമ്മൾ ഇത് നിങ്ങൾക്ക് കിറ്റായിട്ട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, നമ്മളത് കിറ്റും സംഘടിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ ഞാൻ നമ്മുടെ വയലറ്റും അതേപോലെ വൈറ്റും മിക്സ് ആക്കിയാണ് കയറ്റുന്നത്. ഏകദേശം ഒരു 10 സെറ്റ്, മീൻസ് ഒരു വൈറ്റും ബ്ലൂവും കൂടെ വരുമ്പോഴാണ് ഒരു സെറ്റ്. അങ്ങനെ അങ്ങനെ ഞാൻ ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഒരു 10 എണ്ണം ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്ലാസ് ബീഡ്സ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് വൈറ്റ് ബീഡും, അത് കഴിഞ്ഞ് നമ്മുടെ റൗണ്ട് ബീഡ് ഡിസൈൻ ഉള്ളതാണ് ഇടുന്നത്, കളറുള്ള. അല്ലാതെ നമ്മുടെ കയ്യിൽ വെറും സിൽവറിൻ്റെ ഉണ്ട്, മീൻസ് ഗോൾഡിൽ സ്റ്റോൺസ് വരുന്നതാണ് ഉള്ളത്. നിങ്ങൾക്ക് കാറ്റലോഗിൽ ചെക്ക് ചെയ്താൽ കാണാനും പറ്റും. അത് കഴിഞ്ഞ് ഞാൻ ഗ്ലാസ് ബീഡ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതേപോലെ വയലറ്റും സൈഡിൽ റൗണ്ട് ഷൈനിങ് ഉള്ളതും ഇട്ടിട്ട് പിന്നെയും വയലറ്റ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് ബീഡിൻ്റെ ഫ്ലവർ ഇട്ട് കഴിഞ്ഞ് പിന്നെ വൈറ്റാണ് ഇടുന്നത്. ഇതേപോലെ വൈറ്റ് വയലറ്റ് വൈറ്റ് ഇങ്ങനെ മിക്സ് മാച്ച് ആക്കിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാമല്ലോ അല്ലേ. അതിൽ റൗണ്ട് ബീഡ് മൾട്ടി കളറിൽ വരുന്നതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഞാൻ അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ മിക്സാക്കി വേണ്ട ഇതേ കളർ വേണമെങ്കിലാണ് ഞാൻ അതും കൊണ്ടാണ് കിറ്റായിട്ട് പറയുന്നത്. അലിഗേറ്റർ ക്ലിപ്പയിലാണ് ചെയ്യുന്നത്. അലിഗേറ്റർ ക്ലിപ്പയിൽ ഗിയർ വയർ ഉപയോഗിച്ച്, എല്ലാവരുടെയും കയ്യിൽ ഗിയർ വയർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇതേപോലെ 6mm വൈറ്റും വയലറ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ കെട്ടുകയാണ് ചെയ്യുന്നത് ഉള്ളിൽ കൂടെ. അതിൻ്റെ രണ്ട് എൻഡിങ്ങിലായിട്ട് ഗ്ലാസ് ബീഡ്സ് വെക്കുന്നു. 4 ചുറ്റോളം ഞാൻ ബീഡ്സ് വെച്ച് ചുറ്റിയിട്ടുണ്ട്. ഇതേപോലെ അലിഗേറ്റർ ക്ലിപ്പും അപ്പോൾ ഡാമേജ് ഒന്നും ആവില്ല, പോകത്തില്ല പെട്ടെന്ന്, നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും. നമ്മൾ ഗിയർ വയർ ഉപയോഗിച്ച് കെട്ടുന്നതുകൊണ്ട് അലിഗേറ്റർ ക്ലിപ്പ്. പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന ആ മാലയ്ക്ക് വേണ്ടിയുള്ളതാണ്, അത് വന്നിട്ട് നൈലോൺ ത്രെഡ് ആണ് ശരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഷിംഗ് വയർ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ചെറുതാണ് എന്ന് പറയുന്ന നൂല് പോലെ ഇരിക്കുന്നതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫിഷിംഗ് നമ്മൾ മാലയ്ക്ക് കൊടുക്കുന്ന അതിലും ചെറുതാണ് ഈ സാധനം ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് ഞാൻ ടൈറ്റായിട്ട് ഇട്ടിട്ട് മാല ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളത് ഇതിൻ്റെ ലാസ്റ്റത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതും വയലറ്റും ബ്ലൂവും വൈറ്റും കൂടെ മിക്സാക്കി അതിന് ഫ്ലവറിൻ്റെ ബീഡ് ഇട്ടിട്ട് വൈറ്റും അതേപോലെ കളറിൻ്റെ സ്റ്റോണും പിന്നെയും വൈറ്റ് വെച്ചു. അത് കഴിഞ്ഞ് ഒരു ഫ്ലവറും കൂടെ വെച്ചിട്ട് വയലറ്റും കളറിൻ്റെ സ്റ്റോണും അതേപോലെ വയലറ്റും വെച്ച് അങ്ങനെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതേപോലെ നമ്മുടെ ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്യാണ് ചെയ്തേക്കുന്നത്. നന്നായിട്ട് ടൈറ്റായിട്ടാണ് ചെയ്തത്, ലൂസായി പോരാതിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റത്തെ അടിയിലും ഞാൻ ക്രിംബീഡ് ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ മാലയ്ക്ക് ഞാൻ ലോക്ക് ചെയ്യുന്നത് നന്നായിട്ട് ഞാൻ അടുത്ത പിങ്കിലുണ്ടാക്കുന്ന മാലയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഞാൻ ആദ്യം എടുക്കാൻ മറന്നു, അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്ത വീഡിയോ ക്ലിയർ ആയില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഇതിൽ കാണാൻ പറ്റാതിരുന്നത്. ഇതേപോലെ 5 എണ്ണമാണ് ഞാൻ വെച്ചേക്കുന്നത്, ഫ്ലവർ. അത് കഴിഞ്ഞ് റായയിലും ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, 7 എണ്ണം വരുന്ന പോലെയാണ്. ഇതാണ് നമ്മുടെ സെറ്റ്. അടുത്തത് നമുക്ക് പിങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു സെറ്റിൽ ഇത്രയും ഐറ്റംസ് നമ്മൾ കിറ്റ് ആക്കുകയാണെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണ്. അടുത്തത് നമുക്ക് പിങ്കിൽ ചെയ്യാം. ഇതേപോലെ ഫ്ലവർ വെച്ചിട്ടുണ്ട് ഞാൻ, 3 എണ്ണമാണ് ഗ്ലാസ് ബീഡ്സ് മാത്രമേ കയറത്തുള്ളൂ, അതുകൊണ്ടാണ് ഗ്ലാസ് ബീഡ്സ് വെച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് എൻഡിൽ റൗണ്ട് ബീഡ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്, കാരണം സൈഡ് ഒരയാതിരിക്കാൻ. അത് നിങ്ങൾക്ക് വേണം ഹോട്ട് ഗ്ലൂ ഗൺ വെച്ച് അപ്ലൈ ചെയ്യുക, ഇല്ല B7000 വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണം. അതല്ല ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് ഉണങ്ങൂല. എല്ലായിടത്തും ഗ്ലൂ ആക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക, അപ്പോൾ നന്നായി സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ. അത് കഴിഞ്ഞ് നമുക്ക് റാ ഉണ്ടാക്കാം. ഹെയർ ബോയിലും ഇതേപോലെ ക്രിസ്റ്റലിൻ്റെയാണ് ഞാൻ വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് പിങ്കും ബ്ലൂവും പിങ്കും വൈറ്റും കൂടിയാണ് എടുത്തേക്കുന്നത്. വൈറ്റ് ഞാൻ സെക്കൻഡ് പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്, 2 പാക്കറ്റിലാണ് ചെയ്യുന്നത്. കുറച്ചേ വൈറ്റ് ബീഡ് ബാക്കി വരുള്ളൂ. അപ്പം ഇതേപോലെ ഫ്ലവർ, വൈറ്റ് അല്ലെങ്കിൽ ക്രീം, ആദ്യം വൈറ്റ് ഇട്ടിട്ടുള്ളെങ്കിൽ പിന്നെ ക്രീമാണ്. പിന്നെ ഞാൻ ഇതേപോലെ ആദ്യത്തേൽ ഞാൻ വൈറ്റിന് പകരം പിങ്കാണ് കൊടുത്തിരിക്കുന്നത്, 2 എണ്ണം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വൈറ്റും അതേപോലെ റൗണ്ട് സ്റ്റോണ് മൾട്ടി കളർ പിന്നെയും വൈറ്റാണ് വെക്കുന്നത്. അപ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതേപോലെ ഫ്ലവർ വൈറ്റും സ്റ്റോൺസും വെച്ച് നമ്മളത് കംപ്ലീറ്റ്ലി ഇങ്ങനെ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് തോന്നും, പക്ഷെ എന്തെങ്കിലും ഇടയ്ക്ക് ഒരു ഡൗട്ട് തോന്നാതിരിക്കാനാണ് ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞു തരുന്നത്. ഇതിൽ ഞാൻ ഫ്ലവർ ഗ്ലാസും അതേപോലെ 2 ബീഡ്സിൻ്റെയും വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കോമ്പിനേഷൻ വരാൻ വേണ്ടിയാണ് ഗ്ലാസ് ബീഡ്സും പേസ്റ്റിൽ ഇതും ഒരുമിച്ച് ഒരേപോലെ ചെയ്യുന്നത്. ഇതിൽ വന്നിട്ട് ഞാൻ സെയിം ഹെയർ ബോയ്ക്ക് എങ്ങനെയാണോ ഉണ്ടാക്കിയ അതേപോലെ തന്നെയാണ് മാലയ്ക്ക് ഞാൻ ചെയ്യുന്ന, വ്യത്യാസമൊന്നുമില്ല. ആകെ ഇതിൻ്റെ ലോക്കിംഗ് ആണ് വ്യത്യാസം വരുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഞാൻ ചെയ്തു. സെയിം രീതിയിൽ 6 എണ്ണം വീതവും നമ്മൾ എടുത്തിട്ടുണ്ട്. ബ്ലൂ പിങ്ക് അതേപോലെ വൈറ്റ്, പിങ്ക് വൈറ്റ്, അങ്ങനെ ചിലവർക്ക് 10 എണ്ണം വേണം. ഇപ്പം ഞാൻ നേഴ്സറി പഠിക്കുന്ന കൊച്ചിന് വേണ്ടി ഉണ്ടാക്കുന്നത്, അപ്പോൾ അവൾക്ക് 6 എണ്ണം പോരാ 10 എണ്ണം വരുന്നുണ്ട്. കുഞ്ഞുകുട്ടിയാണെങ്കിൽ 6 എണ്ണം മീൻസ് പിങ്ക് വൈറ്റ് ഒരു സെറ്റ്, പിങ്ക് വൈറ്റ് അങ്ങനെ ചെയ്ത ആ കഴുത്തിൻ്റെ പുറകിലേക്ക് ബീഡ്സ് വരുന്നതിൻ്റെയാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ എൻഡ് ബീഡ് ക്രിം ബീഡ് ലോക്ക് ചെയ്യുകയാണ്. മാലയുടെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. ഇതേപോലെ ക്രിം ബീഡ് ലോക്ക് ചെയ്തു, അത് കഴിഞ്ഞ് ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് അടുത്തത് നമ്മൾ അടുത്ത ക്രിം ബീഡും കൂടെ ക്രിം ബീഡുണ്ട് ഉള്ളി ഒന്നും കൂടെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയും കൂടെ കയറ്റുക. ഈ ക്രിം ബീഡിൻ്റെയും കൂടെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം. അപ്പോൾ ലോക്ക് ചെയ്ത് ഈ സമയത്ത് നമ്മൾ നല്ല ടൈറ്റായിട്ടാണ് ലോക്ക് ചെയ്യുന്നത്, കാരണം നമുക്ക് അടുത്തത് വരുമ്പോൾ ഒരു ഇച്ചിരി ലൂസാവും. അതെങ്ങനെയാണെങ്കിലും മാലയ്ക്ക് ഇത്തിരി ലൂസാവും, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ 2 പ്രാവശ്യം എന്തിനാണ് ക്രിം ബീഡ് വെച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പിള്ളേർ ഈ മാലയെ പിടിച്ച് വലിക്കുമ്പോൾ മാലയുടെ നൈലോൺ ത്രെഡിൻ്റെ എവിടെയും പൊട്ടില്ല. ഈ മാലയുടെ ഹുക്ക് ഇങ്ങനെ നമ്മൾ വളച്ചിട്ടിട്ടുണ്ടാവില്ല, ഇപ്പോൾ ഈ ഇടുന്നത് അവിടെയേ പൊട്ടുള്ളൂ. അപ്പം മറ്റേ മാലയുടെ മുത്തുകൾ താഴെ ചെതറി വീഴാതെ ഇരിക്കാൻ വേണ്ടിയാണ് ക്രിം ബീഡ് ഇട്ട് 2-ാമത് ഞാൻ അടിയിൽ ലോക്ക് ചെയ്യുന്നത്. കാരണം എൻ്റെ കൊച്ചിങ്ങനെ വലിക്കുന്നുണ്ട്, അപ്പോൾ അവൾ വലിക്കുമ്പോൾ പൊട്ടിപ്പോന്നാലും ബീഡ്സ് വായിലേക്ക് ചെല്ലാതിരിക്കാനും അതേപോലെ ബീഡ്സ് വെച്ച് അവൾ പിന്നെ പൊട്ടിക്കാൻ നോക്കുമ്പോൾ പൊട്ടാതിരിക്കാനും വേണ്ടിയാണ് ഇവിടെ ആ ക്രിം ബീഡ് വെച്ച് ലോക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ക്രിംബീഡ് നമുക്ക് ലോക്ക് ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഇത് നമ്മൾ ഇതേപോലെ വലിക്കുക. ക്രിംബീഡ് അടിയിലെത്തുമ്പോൾ ഇതിൻ്റെ വലിച്ച് വലിച്ച് ഇങ്ങനെ നമ്മൾ എടുക്കുക, അങ്ങനെ ടൈറ്റിൽ കിട്ടണം. അത് കഴിഞ്ഞിട്ട് അടിയിലെ ക്രിംബീഡിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് പിന്നെ നന്നായി വലിച്ച് ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ നൂല് നമ്മൾ ഉള്ളിൽ കൂടി എടുത്ത് ഒരു മൂന്നാല് ബീഡിൻ്റെ അപ്പുറം എത്തിയിട്ട് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് നൂലൊന്നും ഇഴഞ്ഞ് നിൽക്കില്ല. അതേപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബീഡ്സിൻ്റെ ഇടയിലില്ലെങ്കിൽ കാണും. ഇതേപോലെ ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് വരുന്ന മാലയൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കിറ്റായിട്ട് വേണമെങ്കിൽ പറയാം, മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. സിമ്പിളായിട്ട് ഇപ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് ചെയ്യാൻ, ഇപ്പോൾ ഈ പിങ്കിന് പകരം വേറെ കളേഴ്സ് വേണേൽ അങ്ങനെയും കിട്ടും, വയലറ്റിന് പകരവും വേറെ കളേഴ്സും കിട്ടും. പക്ഷേ ബീഡ്സ് ഏതാണ് 6 mm നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടാറ്. കാരണം ഗ്ലാസ് ബീഡ്സ് പല കളേഴ്സ് ഉണ്ടാവും, പക്ഷേ 6 mm ബീഡ്സ് നമ്മുടെ കയ്യിലുള്ള വെറൈറ്റിക്ക് അനുസരിച്ചായിരിക്കും. വൈറ്റ് എന്താണേലും ഉണ്ടാവും, അതിൻ്റെ കൂടെയുള്ള ബീഡ്സാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഫിനിഷിംഗ് ലുക്കിൽ നമുക്ക് 2 hair bow, 2 mala, 2 alligator clip, 2 vala ചെയ്യാൻ പറ്റും. ടോട്ടലി 8 സാധനങ്ങൾ ചെയ്യാനുള്ള ഒരു കിറ്റാണ്. വേണമെങ്കിൽ പറയാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.